Hi friends, Assalamu alaikum. Ellarkum pudhiya video lottu swagatham. Innu njan oru day in my life video aayittanu vannittullathu. Raavile enittittanu njan ee video ku voice koduthittundirunnathu. Adukondanu ṭo sound ingane adangirikkunathu. Vera problems onnilla. അങ്ങനെ രാവിലത്തെ മുറ്റമടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചു. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡന് ഞാൻ തലേ ദിവസം നനച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ വാടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ചെന്നപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വെർട്ടിക്കൽ ഗാർഡന് ഇക്കൊന്ന് സെറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇതുപോലെ ഇത് കെയർ ചെയ്യും എന്നുള്ളത്. കാരണം എനിക്ക് ചെടികളോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. അതുപോലെ തന്നെ നമുക്കിനി നന്നായിട്ടൊരു വെൽഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ചെറിയ ഗാർഡനൊക്കെ റെഡിയാക്കണമെന്ന് കരുതിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാല്ല ഇക്ക വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ രാവിലത്തെ മുറ്റമടിക്കലും അതുപോലെ ചെടി നനക്കലും സിറ്റ് ഔട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി കിച്ചൺ ഡ്യൂട്ടി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കും, പിന്നെ ചോറിനുള്ള വെള്ളം വെക്കും. അങ്ങനെ രാവിലത്തെ ചായ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനിടയ്ക്ക് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കടല വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുണ്ടാക്കിയ പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഞാൻ ആ വീഡിയോ കൊടുക്കുക. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ കടല വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പൂരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ കിറ്റിലൊക്കെ ഒരുപാട് കടല കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ കടല ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഇഷ്ടമാവും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിട്ടുണ്ട്, പക്ഷേ കഴിച്ചിട്ടില്ല കേട്ടോ. മക്കളെ എണീറ്റിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് വർക്ക് ഏരിയയിലാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ വർക്ക് ഏരിയയിൽ കുക്ക് ചെയ്തത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോഡലാർ കിച്ചണിലാണ് കുക്കിങ്ങൊക്കെ ചെയ്യാറ്. കാരണം അവിടെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല സ്പേസും അതുപോലെ ഒരു ക്ലാരിറ്റിയും കിട്ടും, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെയാണ് കുക്കിങ് ചെയ്യുക. സാധാരണ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് മത്തിമുളക് ഇട്ടതും അതുപോലെ കൂർക്കപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൂർക്ക നന്നാക്കിയിട്ട് കൈയൊക്കെ നാശമായിരിക്കുകയാണ്. കൂർക്ക ഞാൻ നന്നാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മത്തിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മത്തി മുളകിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ സമയത്ത് അതിലോട്ട് ഒരല്പം ഉലുവട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഞാൻ ആ ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലോട്ടൊരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ പടം വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും മിസ് ആവാണ്ട് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരടുപ്പിൽ ഞാൻ കൂർക്ക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാകുമ്പോഴേക്കും ബാക്കിയുള്ള പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊന്ന് കഴുകി വെക്കുകയാണ്. നമ്മൾ അന്ന് കിച്ചൺ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സോപ്പൊക്കെ ഇട്ട് വെക്കണ, സോപ്പും സ്ക്രബ്ബറൊക്കെ ഇട്ട് വെക്കണ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരൊന്നും ചെയ്യണില്ല. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്ന സമയത്ത് ഞാൻ അതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് പുളി ഒഴിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് മീൻ നന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൂർക്ക ഒന്ന് തൂമിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കൂർക്കൻ്റെ കൂടെ ഞാൻ കുറച്ച് പയറും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ ഉണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കൂർക്കപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് നല്ല കമൻ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു ബീട്രൂട്ട് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചാറ് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ബീട്രൂട്ട് മാത്രമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് തേന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് അലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് ചേർത്ത് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ജ്യൂസിൽ നിന്ന് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലൂസായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് ഇരുന്നിന്ന്, അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കടലപ്പൊടി എന്ന് പറയുന്നത് കടലമാവാണ് കേട്ടോ. ഞാനത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. അങ്ങനെ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 തവണ യൂസ് ചെയ്യാനുള്ളതല്ല, 5-6 തവണ ഒക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് 1 തവണ യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു, നെയ്ശുകുട്ടിനെ ഉറക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ അന്നത്തെ ക്ലീനിങ്ങിൻ്റെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഡൈനിങ് ഹാളിലും ലിവിങ് ഹാളിലും ഉള്ള ഷെൽഫുകൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അത് പെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഒരുപാട് പൊടിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും ആ സാധനങ്ങൾ അതിൽ തന്നെ വെച്ചു. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല, വീട് മൊത്തത്തിലൊന്ന് പൊടി തട്ടി അടിച്ചു വാരി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മൊത്തത്തിൽ നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് തുടക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഡെയിലി തുടക്കാറുണ്ട് കേട്ടോ. നെയ്ശുകുട്ടി കുറച്ച് ചെറുതായ സമയത്ത് ഞാനങ്ങനെ ഡെയിലി തുടക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവൾ അവളുടെ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ ഡെയിലി തുടച്ചെടുക്കാറുണ്ട്.
അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ മക്കൾക്കൊരു തട്ടിക്കൂട്ടായിട്ടാണ് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ നാല് ബ്രെഡും കൂടെ വെച്ചിട്ട് ഒന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് നനച്ചു. അപ്പോൾ ദാ അനുക്കുട്ടി ക്രീമും പൗഡറും കൺമേഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളി കഴിഞ്ഞ പാടെ ഒന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നൈഷിക്കുട്ടി കുറച്ച് നേരമായിട്ട് അവിടെ പോയിട്ട്, അപ്പോൾ അവളെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും ചെയ്യണം. അപ്പോൾ ദാ അനുക്കുട്ടി ഐലൈനർ ഇടാൻ വേണ്ടി കടന്നു തരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.